Hi friends, welcome to my channel, The Jude Family. Innu njan ningalkku vendi thayaarakkunnathu Thrissurkarude ishta vibhavamaya pappada vadayanu. Adinu aavashyamaya saadhanangal endakkeyanu nokkam. Maida podi, ari podi, jeeragam, uppu, oru nulla soda podi, manjal podi, molagu podi, enna. എണ്ണ വന്ന് നമ്മുടെ വെളിച്ചെണ്ണ ആയിരിക്കും രുചികരം. അത് താല്പര്യമില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിലോ അവരവർ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. മൈദപ്പൊടി ഒരു ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ അരിപ്പൊടി കാൽ ഗ്ലാസ് മാത്രം മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ അരിപ്പൊടി ചേർക്കുന്നത് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ്. സോഡാപ്പൊടി ചെറിയ ഒരു നുള്ളി ചേർക്കുക. ജീരകവും എള്ളും എല്ലാം കുറേശ്ശെ ചേർക്കുക. മഞ്ഞൾപ്പൊടിയും കളർ ചെറുതായിട്ടൊന്ന് കിട്ടാൻ മാത്രം ചേർക്കുക. മുളക് പൊടി അവരവരുടെ എരിയുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. എരി വേണ്ടാന്നുണ്ടെന്ന് വരിയിൽ മുളക് പൊടി ചേർക്കേണ്ടതായിട്ടില്ല. ഉപ്പ് വളരെ നിയന്ത്രണത്തിൽ വേണം ചേർക്കാൻ. ഓൾറെഡി പപ്പടത്തിൽ ഉപ്പുള്ളതാണ്. ആ മാവ് നമ്മൾ ചേർക്കുന്നതിന് ഒരു ലേശം ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണത് ചേർക്കേണ്ടത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. അതിനൊരു ചെറിയ മാവിനൊരു ചെറിയ ഫെർമെന്റേഷൻ ആകണമല്ലോ. ഇത് മിക്സ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് കട്ടിയാകാനും പാടില്ല. മാവ് കലത്തുന്നത് ഒത്തിരി ലൂസായി പോകാനും പാടില്ല. ഒത്തിരി ലൂസായി പോയാൽ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്ക് മാവ് അങ്ങ് വേർപെട്ടു പോകും അങ്ങ്. അപ്പൊ ഇതൊന്ന് കലക്കി വെയ്ക്കാം. മുമ്പേ ഞാൻ പറഞ്ഞതല്ലേ, എണ്ണ ഒഴികെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടി വെള്ളം ചേർത്ത് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് ഫെർമെന്റേഷൻ ആകാൻ വേണ്ടി ചെറുതായിട്ട് ആ മാവൊന്ന് സോഫ്റ്റ് ആകണമല്ലോ. അതിനുവേണ്ടി സോഡാപ്പൊടി ഉരുന്നുള്ളി ചേർത്ത് വെച്ചിരിക്കുകയാണ്. ആ സമയം കഴിയുമ്പോൾ ഞാനത് ചെയ്ത് കാണിച്ചു തരാം. ഇതാ നമ്മുടെ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചു. ഏതാണ്ട് പപ്പടം മാവി മുക്കി അതിലേക്ക് ഇടാനായിട്ടുള്ള സമയം ആകുന്നുണ്ട്. ഷൂട്ട് ചെയ്യാൻ വേറെ ആരും ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത് കാരണം കൊണ്ട് രണ്ട് കൈകൊണ്ടും ചെയ്യേണ്ട കാര്യങ്ങളൊന്നും എനിക്ക് ഇതിൽ വീഡിയോ എടുക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും കഴിയുന്ന അത്രയും ഇതായിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. രണ്ട് പപ്പട വട ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാ മൂന്നാമത്തത് എണ്ണയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പം കോരിയെടുത്തിട്ട് അടുത്തതിടാം. ഇതാ നമ്മുടെ പപ്പട വടകൾ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി എല്ലാം ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഡിസ്പ്ലേ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ നമ്മുടെ പപ്പടവട റെഡിയായി കഴിഞ്ഞു. ഇത് നല്ല ഇതായിട്ട് പൂരി പോലെ വന്നിരിക്കുന്നത് പപ്പടം നല്ല പുള്ളി കുടുന്ന് വരുന്ന ടൈപ്പ് പപ്പടം വരുന്നത് അതുകൊണ്ടാണ്. ഇനി ഒരു ഡെലിഷ്യസ് ഡിഷുമായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. എൻ്റെ ഈ പ്രസന്റേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. Bye-bye.